കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നു മാഹി പാലം. നമുക്കറിയാം കണ്ണൂർ ജില്ലയുടെ പ്രവേശന കവാടമാണ് മാഹി. കുരുക്കഴിയാത്ത ഒരു പ്രദേശമായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലേക്ക് കടക്കണമെങ്കിൽ ഏറെ സാഹസപ്പെടേണ്ടി വരുന്നു. അതുപോലെ തന്നെ ജില്ലയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിലും യാത്രക്കാർ ദുരിതത്തിലാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഫ്രഞ്ച് അധീന പ്രദേശത്തുകൂടി അല്ലെങ്കിൽ പോണ്ടിച്ചേരി സ്റ്റേറ്റിലൂടെ വേണം നമുക്ക് ജില്ലയിലേക്ക് എത്തണമെങ്കിലും തിരിച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കണമെങ്കിലും ഏറെ ദുരിതമാണ് ഈ യാത്ര. എട്ട് പതിറ്റാണ്ടിലേറെ പഴക്കമാണ് മാഹി പാലത്തിനുള്ളത്. മുമ്പൊരു തവണ അത് പുതുക്കി പണിതു. ഇപ്പോൾ വീണ്ടും അത് പുതുക്കി പണിയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. റോഡിൽ കോൺക്രീറ്റുകളൊക്കെ അടർന്ന് കമ്പി പുറത്തായ സ്ഥിതിയിലാണ് ഇപ്പോൾ ആ പാലമുള്ളത്. അപകടം പതിയിരിക്കുകയാണ് മാഹി പാലം. ഈ സാഹചര്യത്തിലാണ് മാഹി പാലത്തിന്റെ ദുരവസ്ഥയും അതുപോലെ മാഹിയിലെ ഗതാഗത കുരുക്കും നേർരേഖ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പ്രമുഖരായ നാലു പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു 5 വർഷക്കാലം ന്യൂമാഹി പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമൊക്കെ 7 വർഷക്കാലത്തോളം ഉണ്ടായിരുന്ന ശ്രീ CPM നേതാവാണ് അദ്ദേഹം. കെ അനിൽകുമാർ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ BJP തലശ്ശേരി മണ്ഡല പ്രസിഡന്റ് MP സുമേഷ്, കോൺഗ്രസ് നേതാവ് ശ്രീ CP ബസിൽബാബു, ഒപ്പം ജനശബ്ദം മാഹിയുടെ വർക്കിംഗ് പ്രസിഡന്റ് TM സുധാകരൻ. നാലു പേർക്കും നേർരേഖയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് കെ അനിൽകുമാറിൽ നിന്ന് തുടങ്ങാം. 8 പതിറ്റാണ്ട് പിന്നിടുന്ന മാഹിപ്പാലം എപ്പോഴും ഗതാഗത കുരുക്കാണ്. അവിടെ പ്രധാനപ്പെട്ട മാഹിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന, ഒരു സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം പാലം അപകടത്തിലാണ്. ഏതു സമയവും അവിടെ ഗതാഗത കുരുക്കുമാണ്. എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തുന്നത്, നമ്മുടെ പ്രദേശം എത്തുന്നത്? ഏകദേശം 86 വയസ്സ് പ്രായമാകുന്ന ഒരു നിലയാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ 1971 മാഹിപ്പാലത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നു എന്ന ഒരു നിലവന്നപ്പോൾ അന്നത്തെ PWD ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തുകയും പഴയ കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ച പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്നത്തെ പരിശോധനയിൽ അന്ന് ഫ്രഞ്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച പാലത്തിൻ്റെ തൂണുകൾ ബലക്ഷയം സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി ആ തൂണുകൾ നിലനിർത്തിക്കൊണ്ടാണ് 71 ഒരു പാലം നിർമ്മിക്കുന്ന നില വന്നത്. അന്ന് പാലത്തിലെ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുകയും മാഹി റെയിൽവേ പാലം വഴി വാഹനങ്ങൾ പോകുന്ന നിലയാണ് ഉണ്ടായത്. 71 പാലം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ തൂണുകൾ നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ മാത്രം പുതിയ പാലം നിർമ്മിച്ചു. അത് ഏകദേശം 1.5-2 വർഷത്തിന് ശേഷമാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നില വന്നത്. അതുവരെ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ, കടന്നു പോകാൻ വേണ്ടി ചങ്ങാടവും തോണിയും എല്ലാം തന്നെ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഏർപ്പാട് ചെയ്യുന്ന നിലയാണ് ഉള്ളത്. എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് മാഹി JNHS പോകുമ്പോൾ ഇത് നേരിട്ട് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാലം പുതുക്കി പണിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ദേശീയപാതാ വിഭാഗം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ടെൻഡർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 10,21,740 അത് എത്ര നാളായി? അത് നവീകരിക്കുന്നതിനല്ല, ഏറ്റവും ഒടുവിൽ പ്രാഥമികമായി ഒരു റിപ്പയർ ചെയ്യാൻ വേണ്ടി നിലവിലുള്ള പാലത്തിന് മുകളിലുള്ള ടാർ പൂർണ്ണമായും എടുത്തു മാറ്റി അത് ബിറ്റുമെൻ ചെയ്യാൻ എന്നാണ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം തലശ്ശേരി MLA കൂടെ നാഷണൽ ഹൈവേയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലയളവിലെല്ലാം ഉണ്ടായ ഗതാഗത കുരുക്കിന് കാരണം മാഹിപ്പാലത്തിന് തൊട്ടപ്പുറമുള്ള പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിലുള്ള ഏകദേശം 10-30 മീറ്ററോളമുള്ള റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്ത നിലയിൽ നിരന്തരമായി പൊട്ടിപ്പൊളിയുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരി MLA വന്നപ്പോൾ അവിടെയുള്ള 2 എഞ്ചിനീയർമാരെയും വിളിച്ചു ചേർത്തിരുന്നു. അവരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പൂജാ ഹോളിഡേസിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ കൈവശം ഇത് ചെയ്യാൻ ആവശ്യമായ ബിറ്റുമെൻ അടക്കമില്ല എന്ന് പറഞ്ഞപ്പോൾ MLA മറ്റ് എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ അതിനാവശ്യമായ ബദൽ സംവിധാനം തലശ്ശേരിയിൽ നടക്കുന്ന വിവിധ വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺട്രാക്ടർമാരും ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അത് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നാണ് മാഹിയിലെ ഉദ്യോഗസ്ഥന്മാർ
തിരിച്ചു വരാം. എം പി സുമേഷ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു 10 ലക്ഷം രൂപ കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ? 10 ലക്ഷം രൂപയല്ല, 11.6 ലക്ഷം രൂപയാണ്. അതിനു വേണ്ടി താൽക്കാലിക അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് നീക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ഇത് കാലാകാലങ്ങളായിക്കൊണ്ട് നടക്കുന്ന ഒരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പ്, ഇതിൻ്റെ മറവിൽ നടക്കുന്ന അഴിമതിയാണ്. നമുക്കറിയാൻ വേണ്ടി സാധിക്കും, 2016 ഈ പാലം ഒരു മാസക്കാലം പൂട്ടിക്കിടന്നിട്ടുണ്ട്. ഈ പാലം ഒരു മാസം പൂട്ടിക്കിടന്നുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ചങ്ങാടത്തിലായിരുന്നു. പക്ഷേ 2016 22 കിലോമീറ്റർ വഴിതിരിച്ച് വിട്ടുകൊണ്ടായിരുന്നു, ജനങ്ങളെ ഒരു മാസക്കാലം ബുദ്ധിമുട്ടിലാഴ്ത്തിക്കൊണ്ടായിരുന്നു അവിടെ ഈ ഇത്തരം രീതിയിലുണ്ടായിരുന്ന നവീകരണ പ്രവർത്തികൾ. 2016 നടത്തി, 2016 നടത്തിക്കൊണ്ട് നടത്തിയിരുന്നു. എന്നിട്ട് ഇപ്പൊ 2019 വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അപ്പൊ അറ്റകുറ്റപ്പണി ഇടക്കിടക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് സർക്കാരിന്റെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടറുടെയും മുക്കൂട്ട് കമ്പനികളുടെ ഒരു വൻ അഴിമതിയാണ് ഈ പാലത്തിന്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാലം ശരിക്കും ഒരു വരുമാന മാർഗമാക്കി ഇവർ മാറ്റിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഇതൊരു കാട്ടിലെ മറ തേവറാന എന്ന് പറഞ്ഞതുപോലെ, ഇതിനാ വലിയടാ വലി എന്ന് പറയുന്നത് പോലെ കിട്ടുന്ന സമയത്തൊക്കെ തന്നെ ഇതിന് പരിഹാരം എന്നുള്ള രീതിയിൽ, ഇതിന് 86 വർഷത്തോളം പഴക്കമുണ്ടായിരിക്കുന്ന ഈ ഒരു മാഹി പാലം, അതിന് പുറകെ വന്നിരിക്കുന്ന എത്രയോ പാലങ്ങളെ പുതുക്കി പണിയുക മാത്രമല്ല പുതുതായി നിർമ്മിക്കുകയും ചെയ്തു. ധർമ്മടം മൊയ്തു പാലം, ധർമ്മടം പാലം, ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇതിനു ശേഷം ഉണ്ടായിരിക്കുന്ന പാലങ്ങളാണ്. എന്നിട്ടും ഈ തലശ്ശേരിയിലേക്ക് വരുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന തലശ്ശേരി ഭാഗത്തേക്ക് മാത്രമല്ല കൂത്തുപറമ്പിലേക്ക് പള്ളൂരിലേക്ക് രണ്ട് സർക്കാരുകൾ ഉണ്ടായിരിക്കുന്ന നമ്മുടെ പോണ്ടിച്ചേരി തന്നെ ഉണ്ടായിരിക്കുന്ന ജനങ്ങളെ കൂട്ടി ചേർക്കുന്ന ഒരു പാലമാണ് നമ്മുടെ മാഹി പാലം. ഈ അവസ്ഥയിൽ മറ്റൊരു വിഷയം ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് വന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാകുന്നെന്ന് പറയുന്നു, ഒരിക്കലും തന്നെ ഇല്ല. നമുക്ക് അതിലേക്ക് കടന്നു വരാം സുമേഷ്. ഒരു മിനിറ്റ്, ശ്രീ പ്രസിൽ ബാബു, താങ്കൾ കോൺഗ്രസ് നേതാവാണ്, അതിനൊക്കെ അപ്പുറം കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ഈ പറയുന്നതെല്ലാം ഒരു ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട്, ആ കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞ 2016 മുല്ലപ്പള്ളി ഇല്ല, ആ സമയത്തില്ല, എം പി ആണ് അദ്ദേഹം. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ പാലത്തിന്റെ കാര്യം? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം, ഈ വിമാനത്താവളത്തിലേക്കും കോഴിക്കോട് ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോകേണ്ട, എമർജൻസിയായി പോകേണ്ട ആംബുലൻസ് വാഹനങ്ങൾ പോലും അവിടെ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അവിടെ ഇപ്പോൾ തലശ്ശേരിയുടെ MLA ഷംസീറാണ്, മാഹിയിൽ രാമേന്ദ്രൻ മാസ്റ്ററാണ്. 2 MLAമാരും ഉണ്ടായിട്ടും നമുക്കറിയാം അവിടെ മാഹി പള്ളി പെരുന്നാളിന് 3 മണിക്കൂറൊക്കെ വാഹനം കുടുങ്ങിക്കിടന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടവർ മറ്റ് കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. ഈ 2 MLAമാരും ഈ കാര്യത്തിൽ വേണ്ടത് ജാഗ്രത കാണിക്കുന്നില്ല എന്നാണ് താങ്കൾ. അത് മാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലെല്ലാം വന്നത് അതൊരു വലിയ ക്രൂരതയായി പോയി എന്നാണ്. മാഹി പള്ളി എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ഒരു പുണ്യഭൂമിയാണ്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും 10,000 ആളുകൾ ഒഴുകി വരുന്ന ആ മാഹിപ്പള്ളിയിലേക്കുള്ള പ്രധാന കവാടം എന്ന് പറയുന്നത് മാഹിപ്പാലമാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് പോലും ആ പള്ളി പെരുന്നാളിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അല്പം നേരത്തെയോ ഈ പാലം ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഈ രണ്ട് ആളുകളും ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പിന്നെ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു, 11.6 ലക്ഷം രൂപ, അല്ലെങ്കിൽ 11.6 എന്ന് പറയുമ്പോൾ 11,60,000 രൂപ പാസ്സായി കിടന്നിട്ട് മാസങ്ങളായി, ടെൻഡർ നടപടികൾ പൂർത്തിയായി എന്ന് അനിൽകുമാർ ഇവിടെ പ്രഖ്യാപിച്ചു. സത്യത്തിൽ ടെൻഡർ നടപടി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇനിയും രണ്ട് ഘട്ടത്തിലും ടെൻഡർ നടപടികളിൽ ടെൻഡർ എടുക്കാൻ ആളുണ്ടായിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടി. തിരിച്ചു വരാം. ടി എം സുധാകരൻ, ജനശബ്ദം ഒത്തിരി നാട്ടുകാരുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ്, എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ഈ പാലത്തിന്റെ കോൺക്രീറ്റിന്റെ മേലെ അശാസ്ത്രീയമായി താറിട്ടതാണ് ഇതിന് പ്രധാനമായും പാലത്തിന്റെ മേലുണ്ടാവുന്ന കുണ്ടും കുഴിക്കും കാരണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ
കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിലാണ് ടാറിട്ടത്. കോൺക്രീറ്റ് സ്ലാബിന്റെ മേലെയാണ്. ഇത് തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് പാലത്തിന്റെ മേലെ രൂപാന്തരപ്പെട്ടിട്ടുള്ള കുണ്ടും കുഴികളും ഉണ്ടായിട്ടുള്ളത്. തിരിച്ചു വരാം. അനിൽ, ഒരു പ്രധാനപ്പെട്ട സംഭവം, ഒന്ന്, ഇതൊരു അഴിമതിക്കുള്ള, ഇപ്പോൾ സുമേഷ് പറഞ്ഞതുപോലെ കാട്ടിലെ തടി തേവരുടെ ആന, ഇടക്കിടക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുക, അതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കുക, 2016 ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുക, ഇപ്പോൾ 2019 മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലക്ഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുക, എന്ത് ന്യായീകരണമാണ് ഇതിനുള്ളത്? ഈ പ്രധാനമായും ഈ പള്ളി പെരുന്നാൾ നടക്കും റോഡ് ഗതാഗതം തടസ്സമുണ്ടായതിന് പ്രധാന കാരണം മാഹിപ്പാലത്തിലെ പ്രശ്നങ്ങളല്ല, മാഹിയുടെ തൊട്ടടുത്തുള്ള മാഹിയിലെ റോഡുകൾ മുഴുവൻ, പ്രത്യേകിച്ച് ഈ KTC പമ്പിനടുത്തുള്ള റോഡ് കലാകാലം അവിടെ താറിയും വീണ്ടും പൊടിയും വർഷങ്ങളായിട്ടുള്ളതാണ്. മാത്രമല്ല, അവിടെ MLA ഇപ്പോൾ തീർത്തും പരാജയമാണ്. അവിടുത്തെ MLAയുടെ പരാജയമല്ല, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസീൽ ബാബുവിന്റെ പാർട്ടിയാണ്. MLA ആ കടമകളിലൊക്കെ തന്നെ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ രാമചന്ദ്രൻ മാഷ് MLA ആയതോടുകൂടി മാഹിയോടൊരു ചിറ്റമ്മ നയം, അത് മുൻ മന്ത്രി കൂടിയായ മുൻ MLA കൂടിയായ വ്യക്തിയുടെ അടക്കം സ്വാധീനത്തിന് വഴങ്ങി അവിടെ ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ശക്തമായ വിമർശനം ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്. അല്ല, മുൻ MLA ആ കാര്യത്തിൽ മാഹിയോട് അവഗണന കാണിക്കുന്ന അദ്ദേഹത്തെ വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാഹിക്ക് ലഭിച്ചിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഞങ്ങൾ മാഹിക്കാറല്ലെങ്കിലും നമുക്കത് നേരിട്ട് അനുഭവമുള്ളതാണ്. അത് അവരുടെ ഭരണമാറ്റം അല്ല, ഇവിടെയുള്ള MLA മാറിയതോടുകൂടിയുള്ള ഒരു പ്രതിഭാസമാണ്. കോൺഗ്രസ് അതിനകത്തൊരു പ്രതികാര ബുദ്ധിയുണ്ട്, അതുണ്ട്. അതോടൊപ്പം ഈ കണക്കിനകത്തുള്ളത് ഈ TSമായി ബന്ധപ്പെട്ടുള്ള ചില ടാക്സിന്റെ പ്രശ്നത്തിലാണ് ഈ ഞാൻ പറഞ്ഞ ഒരു കണക്ക്, 1,21,000. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം തന്നെ പിന്നെ ചില അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരെല്ലാം ചേർന്നിട്ടാണ് മാഹിയിലുള്ള റോഡിന്റെ അറ്റകുറ്റം പണിയിൽ ഒരു താൽക്കാലികമായ പ്രവൃത്തി നടത്തിയത്. അവരെ കൊണ്ടുവന്ന ജില്ലയും മറ്റെല്ലാം ഇറക്കിയിട്ടാണ് കുറച്ച് ദിവസം വാഹനം പോയത്. ആ ഒരു പ്രശ്നമാണ് ഇങ്ങ് പുന്നോൽ വരെ വാഹനങ്ങൾ തടയപ്പെടുന്നത്. അതല്ലാതെ മാഹിപ്പാലത്തിൽ ഉള്ള ഏതെങ്കിലും വിഷയമല്ല അതിന്റെ ഒരു പ്രശ്നം. വേറെ ഒന്ന്, ഓരോ ഘട്ടത്തിലും വിദഗ്ധന്മാരായ ആളുകൾ നമുക്ക് നേരിട്ടറിയാം. ഞാൻ നിരന്തരമായി ന്യൂമാഹി ടൗൺ സെന്ററിലെ ആളാണ്. ഈ നാഷണൽ ഹൈവേയുടെയും മറ്റും വിദഗ്ധരായ ആളുകൾ ബോട്ടെടുത്തിടം പുഴയുടെ അടിയിൽ കൂടെയെല്ലാം സഞ്ചരിച്ച് പാലത്തിന്റെ സുരക്ഷയെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ടെൻഡർ ചെയ്യുന്നത്. അതിലൊന്നും തന്നെ രാഷ്ട്രീയക്കാർക്കൊന്നും അഴിമതിയുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും അഴിമതിയുണ്ടെങ്കിൽ അവരെ ഒന്നും തന്നെ രക്ഷിക്കണം എന്നുള്ള യാതൊരു ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അനിൽകുമാർ, അതിനകത്ത് താങ്കൾ പറഞ്ഞു വന്നത് മാഹിയിലെ ഗതാഗത കുരുക്കിന് ഒരു കാരണം മാഹിയിലെ റോഡുകളുടെ, പോണ്ടിച്ചേരിയിൽപ്പെട്ട മാഹിയിലെ റോഡുകളുടെ ശുചിയാവസ്ഥയാണെന്ന് താങ്കൾ പറയുന്നു. അവിടെ ജനപ്രതിനിധിയായിട്ടുള്ള MLAക്ക് തന്റെ മണ്ഡലത്തിലെ റോഡുകളുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു ബലഹീനതയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം അതെല്ലാം തന്നെ നന്നായി അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. പോണ്ടിച്ചേരിയിൽ ഇതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് നിയമസഭയിൽ, പക്ഷേ ഇവിടെ വരുമ്പോൾ വിവിധ കോണുകൾ, വിവിധ വിഷയങ്ങൾക്ക് നമുക്കറിയാം. ഇപ്പോ മാഹി ആശുപത്രിയുടെ കാര്യത്തിലും എല്ലാം തന്നെ വലിയ അവഗണന പോണ്ടിച്ചേരി സർക്കാരിന്റെ വന്ന് അവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലെ വിമർശനത്തിന് കാരണം. ഞാൻ പറയുന്നു, മാഹിയിലെ ഓരോ വിഷയവും കേരളത്തിലെ ജനങ്ങളെ കൂടി ബാധിക്കുന്നതാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ്, നമ്മളെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രദേശവുമാണത്. അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ MLA വന്നപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മാഹിയിലെ എഞ്ചിനീയറോട് പറഞ്ഞു, കാരണം അവിടെയുള്ള UDFന്റെ ആളുകളടക്കം സമരം നടത്തുന്നത് മാഹിയിലെ ആൾ വന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് സമരം നടത്തുന്നത്. മാഹിയിലെ യഥാർത്ഥ പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ആകെ ഗതാഗത കുരുക്കിന് കാരണം. അത് പറയാതെ കേരളത്തിലെ എന്തോ ഒരു പോരായ്മ കൊണ്ടാണ് ഈ ഗതാഗത കുരുക്ക് എന്നുള്ള രീതിയിൽ, കാരണം ട്രാഫിക് ജാം ആകുമ്പോൾ അത് പുന്നോൽ വരെയെല്ലാം ചില ദിവസം എത്തുന്ന നിലയുണ്ടായിരുന്നു. മാത്രമല്ല, ട്രാഫിക് ജാം സ്വാഭാവികമായും പിന്നെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ മാഹിപ്പള്ളി പെരുന്നാളിന്റെ സമയങ്ങളിൽ എല്ലായ്പ്പോഴും ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മാഹിയിലെ ഈ എല്ലാ ദിവസവും അവരുടെ മാഹി പള്ളി തന്നെ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ അല്ല, നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി മാഹി പള്ളിയിലെ ഒരു പ്രത്യേകത അതാണ്. ഹൈവേ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള
തേരെഴുന്നള്ളത് വൈകുന്നേരം 7 മണിക്കുള്ള തേരെഴുന്നള്ളത്ത്, അതുപോലെ തെരുവ് കച്ചവടക്കാരുടെ തിരക്ക് എല്ലാം വരുമ്പോ തീർത്ഥാടകർ എല്ലാം വന്ന് ചേരും. പള്ളി പെരുന്നാൾ ഉണ്ടാവാറുണ്ട്. ദീർഘകാല എം എൽ എ ആയിരുന്ന ആള് അദ്ദേഹത്തെ പരാജയപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം ജനങ്ങളോട് ജനദ്രോഹമായി മാറുന്നു എന്നാണ് അനിൽ വന്ന് പറയുന്നത്. അനിൽകുമാർ പറയുന്നു തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ഒരു കാര്യം നടക്കുന്നില്ല, ആശുപത്രിയിൽ ഒരു വികസനം നടക്കുന്നില്ല, റോഡ് നിർമ്മിക്കുന്നില്ല. 25 വർഷത്തോളം മയ്യഴിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ മയ്യഴിയുടെ ശില്പി, ആധുനിക മയ്യഴിയുടെ ശില്പി എന്ന് പറയാൻ പറ്റുന്ന കഴിവുറ്റ ഒരു ഭരണാധികാരി കൂടിയായ വത്സരാജ് അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറുമെന്ന് അനിൽകുമാർ വിശ്വസിക്കുക എന്നല്ലാതെ നമുക്ക് അതിൽ മാഹിക്കാരന എന്താ ടി എം സുധാകരൻ അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? വത്സരാജ് അങ്ങനെ അത്തരത്തിൽ ആ ഒരു പ്രദേശത്തിന്റെ ഒരു വികസനത്തിന് വിരുദ്ധമായി, വികസനത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണോ കരുതുന്നത്? മുൻ മന്ത്രി വത്സരാജ് ഇന്ന് പോണ്ടിച്ചേരി ഭരണത്തിൽ ഇല്ലാത്തൊരാളാണ്. പോണ്ടിച്ചേരി ഭരണം ഈ പറയുന്ന രാമചന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് പുതുശ്ശേരിയിൽ ഇന്ന് നിലവിലുള്ളത്. ഭരണബെഞ്ചിലിരിക്കുകയും ഭരണത്തിന് എല്ലാവിധ പിന്തുണ കൊടുക്കുകയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആജ്ഞ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാഹിയിൽ ഇന്നത്തെ എം എൽ എ. അദ്ദേഹം പുതുശ്ശേരി നിയമസഭക്കകത്ത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പറയുകയും പോണ്ടിച്ചേരി ഗവൺമെന്റിനെ കൊണ്ട് കേരള ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഇരു ഗവൺമെന്റും തമ്മിൽ കൂടിയാലോചനകളിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായത്. ഇതല്ലാതെ വത്സരാജിന്റെ പേര് അടിച്ചേൽപ്പിക്കുന്ന നിലപാടോട് യോജിപ്പില്ല. എന്താണ് എം പി സുമേഷ്, രണ്ട് പക്ഷവും അതുപോലെ തന്നെ ജനപക്ഷത്ത് നിൽക്കുന്ന ഡി എം സുധാകരനും പറയുന്ന അഭിപ്രായങ്ങളോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടും മാഹിപ്പാലം നിർമ്മാണത്തിന് വേണ്ടി ഇത്രയും കാലങ്ങളായി ഒരു പണിയും തന്നെ ഒരു പേപ്പർ പോലും തന്നെ ഇന്നേ പറഞ്ഞു. ബി ജെ പി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബി ജെ പി എല്ലാം നിങ്ങൾക്കും എം പി ഉണ്ട്, തലശ്ശേരിക്കാരനായ പ്രൊഫസർ റിച്ചാർഡ് ഹേ ഉണ്ട്, ഇപ്പോൾ മുരളീധരനുണ്ട്, നിങ്ങൾക്കും ഈ കേന്ദ്രഭരണം ഇപ്പൊ കഴിഞ്ഞ 5 വർഷം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്തു ബി ജെ പി? ബി ജെ പിക്ക് ഈ പ്രപ്പോസല്, ഈ മാഹി പാലം പുതുതായി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രപ്പോസല് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ദീർഘകാലം സംവിധാനം കൊടുക്കേണ്ടത് രണ്ടായി കഴിഞ്ഞാലും തലശ്ശേരിക്കാരനായ കേന്ദ്രമന്ത്രിയുണ്ട്, ഇന്ന് തലശ്ശേരിക്കാരനായ എം പി ഉണ്ട് പ്രൊഫസർ റിച്ചാർഡ് ഹേ, അദ്ദേഹം ഈ വഴിക്ക് സഞ്ചരിക്കുന്നത് വരുത്തുണ്ട്. ഇപ്പോ എം പി വൈ എം പിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ അത് കഴിഞ്ഞു. എപ്പോ അദ്ദേഹത്തിന്റെ കാലാവധി 2000 അല്ല, നോമിനേറ്റഡ് പോസ്റ്റ് അല്ലേ, ആ കാലാവധിയിൽ കഴിഞ്ഞു. അതിനുശേഷം വേറെ വരുമല്ലോ, വേറെ വരും. അപ്പൊ ഇപ്പൊ എം പി അല്ല അദ്ദേഹം, അപ്പൊ ഉള്ള കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിലെ കഴിവിനാൽ എല്ലാ കാര്യങ്ങളും തന്നെയും അദ്ദേഹത്തിന് പാലം നിർമ്മാണത്തിന് അദ്ദേഹത്തിൽ പെടുന്നില്ല. അത് ബഡ്ജറ്റ് കൂടുതലാണല്ലോ, 25, 30, 50 കൂടുതൽ. അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ കൊടുക്കാലോ, അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടില് 5 വർഷം എം പി ആയിരുന്നിട്ട് അദ്ദേഹത്തിന് ആ പാലത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രപ്പോസലാണ് നമ്മുടെ നിയമസഭക്കകത്ത് വന്നുകൊണ്ട് പൊതുമരാമത്തിന്റെ കയ്യിൽ വന്ന് അത് നാഷണൽ ഹൈവേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഇത്രയും എല്ലാ പാലങ്ങൾക്കും വരുന്നത്. അതിനുവേണ്ടി ഇന്ന് ഇതാ ഇപ്പൊ അടുത്തായിട്ട് ഇതൊരു സബ്മിഷൻ, ആദ്യമായിട്ട് എം എൽ എ ഈ പാലം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് മാഹിപ്പാലത്തിന് വേണ്ടി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ ചരിത്രത്തിൽ 86 വർഷക്കാലത്തുണ്ടായിരിക്കുന്ന ഈ ഒരു പാലത്തിന് വേണ്ടി ഇപ്പോഴാണ് ഇതുവരെ അനങ്ങിയിട്ടില്ല. ഇതുവരെ പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ പ്രതിയായ രാമേന്ദ്രൻ മാസ്റ്റർ എം എൽ എ, അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന, അദ്ദേഹം പിന്തുണക്കുന്ന സർക്കാരാണ് പോണ്ടിച്ചേരിയിൽ ഭരിക്കുന്നത്, എന്നിട്ട് പോലും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണമാണ് ജനങ്ങളോട് പറയാൻ? ഇടതുപക്ഷം നിങ്ങൾക്കെല്ലാം വളരെ നഗ്നമായ സത്യമാണ്. തലശ്ശേരി മാഹിയിലെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി വർഷങ്ങളോളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാഹി ബൈപ്പാസ്, മുഴപ്പനങ്ങാട് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിന് തീവ്രമായ ശ്രമം നടത്തുകയും കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സഹായമെല്ലാം അതിൽ ലഭിക്കുന്നുണ്ട്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ നിതിൻ ഗഡ്കരിയെല്ലാം അതിൽ സഹായിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇടപെട്ടത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്.
പറയുന്നത് പോണ്ടിച്ചേരി മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മുടെ പ്രസീൽ ബാബു അടക്കം കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നും 8 മന്ത്രിമാരുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നും ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ, മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ. ഈ കാലഘട്ടത്തിൽ തന്നെ പരിഹരിക്കാൻ നിഷ്പ്രയാസം കഴിയുന്ന അവിടെ ഉടനങ്ങാട് ബൈപ്പാസ് അടക്കം ആ കാലഘട്ടത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാതെ അവഗണിക്കുന്ന നിലയാണുണ്ടായി. മറുപടി പറയും. പക്ഷെ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ് പോണ്ടിച്ചേരി സർക്കാരിൽ നിന്നും ജനങ്ങൾക്കെതിരായ മാഹിയിൽക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നതെന്ന്. താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ പ്രതിയായ MLA ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് അത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? MLA ശക്തമായി ഇടപെടുന്നെല്ലാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ മാഹിയിലെ വിവിധ സംഘടനകൾ ഈ വിഷയങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞ കുറെ വർഷമായി 3-4 വർഷമായി സമരരംഗത്തുണ്ട്. പോണ്ടിച്ചേരിയുടെ മാഹിയോടുള്ള അവഗണനക്കെതിരായിട്ട് എന്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല താങ്കളിൽ നിന്നുണ്ടാകുന്നത്. രാമചന്ദ്രൻ മാസ്റ്റർ പിന്തുണക്കുന്ന സർക്കാരാണ് പോണ്ടിച്ചേരി ഭരിക്കുന്നത്. രാമചന്ദ്രൻ മാസ്റ്റർ പിന്തുണക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരാണ്. താൻ പിന്തുണക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്തുണ കൊടുത്താലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നല്ലേ അതിൽ നിന്ന്? മാത്രമല്ല ബാക്കിയുടെ മൊത്തം കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം അത് നമ്മളെ പറഞ്ഞ വിഷയം നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാഹിയിലെ വിഷയങ്ങൾ ആകെ ഞാൻ പഠിച്ചിട്ടല്ല വന്നത്. നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വളരെ മുമ്പ് നമ്മുടെ NDA ഗവൺമെന്റ് 2014 വരുന്നതിന് മുമ്പേ ഈ മാഹിപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ നാഷണൽ ഹൈവേ വിഭാഗം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ പറയപ്പെട്ട പാലം ഇപ്പോഴുള്ള പാലത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ഏകദേശം മാഹിപ്പള്ളിയുടെ സമീപം പോയി നിൽക്കുന്ന രീതിയിൽ വളരെ ദീർഘമേറിയ ഒരു പാലമാണ്. എന്നാൽ അത്തരമൊരു പാലം വരികയാണെങ്കിൽ അവിടെയുള്ള ചില മധ്യ രാജാക്കന്മാർ, അതുപോലെ ചില പ്രധാനപ്പെട്ട വ്യവസായികൾ, അതെല്ലാം തന്നെ പ്രസീൽ ബാബുവിന്റെ പാർട്ടിയുമായി ബന്ധപ്പെടുന്ന നല്ല ബന്ധമുള്ള ആളുകളാണ്. ഞാൻ പേരൊന്നും ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. കാരണം എന്റെ അടുത്ത് ഇത് നാട്ടിനൊരു പാട്ടാണ്. അവരുടെ എല്ലാം ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു പാലം എന്നുള്ള സങ്കല്പം നഷ്ടപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. മാഹിയിലെ ഗതാഗത കുരുക്കും നിലവിൽ മാഹിയിലെ പാലത്തിന്റെ ദുരവസ്ഥയും സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിലെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം രണ്ടാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.